ഗൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ കുറേ പേര് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തു എഞ്ചിൻ സ്റ്റാർട്ടിങ് മാത്രം പോരാ അതിൻ്റെ വയർ കണക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമെന്ന് വീഡിയോ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ വയർ കണക്ഷനാണ് എഞ്ചിൻ കണക്ട് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് എഞ്ചിൻ വെച്ചിട്ടുള്ളൊരു ഗോ കാർട്ടാണ് ആ ഗോ കാർട്ടാണിത് ഇതിൽ നമ്മൾ നേരത്തെ വെച്ചിരുന്നത് ഇലക്ട്രിക് മോട്ടറാണ് ആ അതേ ചേസിൽ തന്നെയാണ് നമ്മൾ എഞ്ചിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ വയറിംഗ് കണക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം നിങ്ങളെൻ്റെ ഈ ചാനൽ വിസിറ്റ് ചെയ്താൽ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത രസകരമായ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇലക്ട്രിക് കാർ മേക്കിംഗ് വീഡിയോസ് ഇലക്ട്രിക് ബൈക്ക് മേക്കിംഗ് വീഡിയോസ് റിമോട്ട് കൺട്രോൾ കാർ മേക്കിംഗ് വീഡിയോസ് റീസ്റ്റോറേഷൻ വീഡിയോസ് തുടർന്നും നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ഇത് സ്റ്റാർട്ടറിൻ്റെ കണക്ഷനാണ് ഇതിനകത്ത് രണ്ട് വയറാണ് മെയിനായിട്ട് വരുന്നത് വേറെ ഒന്നുമില്ല പിന്നെ അടുത്തായിട്ട് പറയാനുള്ള എഞ്ചിൻ നിന്ന് വരുന്ന നാല് വയറുകളാണ് അത് ഈ വയറിംഗ് കിറ്റിൻ്റെ അങ്ങേയറ്റത്ത് അതുപോലെ തന്നെ കാണും അതിൽ കളർ കൊടുത്തിട്ടുണ്ട് ആ കളർ നോക്കി കറക്റ്റായിട്ട് കുത്തിയാൽ മതി ഈ നാല് വയറുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ഒരു യെല്ലോ ഒരു ബ്ലാക്ക് വിത്ത് റെഡ് ഒരു ബ്ലൂ വിത്ത് യെല്ലോ ഇത് നോക്കിയാൽ മതി ഇതേ കളർ തന്നെ ഇതിനകത്തുമുണ്ട് വൈറ്റ് ബ്ലാക്ക് വിത്ത് റെഡ് യെല്ലോ ബ്ലൂ വിത്ത് വൈറ്റ് ഈ കളറുകൾ ഇതിനകത്തുമുണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ കുത്തിയാൽ മാത്രം മതി ഇവിടെ വൈറ്റ് വൈറ്റായത് കുത്തുക മാറിപ്പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ടാകത്തില്ല കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ അതുപോലെ ലൂസായിരിക്കാനും പാടില്ല നല്ലതായിട്ട് ടൈറ്റാക്കി വെക്കണം പിന്നെ യെല്ലോ യെല്ലോ കണക്ഷനും ഇതുപോലെ കൊടുക്കുക ബ്ലാക്ക് വയർ ബ്ലാക്ക് വിത്ത് റെഡ് വയറുണ്ട് അത് കണക്ട് ചെയ്യുക എല്ലാ ആക്റ്റീവയുടെ കണക്ഷനകത്തും ഇതുപോലെ തന്നെ വയറുകളായിരിക്കും വരുന്നത് വലിയ വ്യത്യാസമൊന്നും വരില്ല വയറിംഗ് കിറ്റ് എടുക്കുമ്പോൾ കറക്റ്റ് നോക്കിയെടുക്കണം ശ്രദ്ധിക്കണം കണക്ഷൻ കറക്റ്റായിട്ട് തെറ്റാതെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് എല്ലാം കറക്റ്റായിട്ട് അടച്ചു വെക്കണം തമ്മി ഷോർട്ട് ആകാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ ആക്കി വെക്കണം പിന്നെ ഇതിൻ്റെ പ്ലഗിലോട്ടുള്ള കോയിലിലെ കണക്ഷനാണ് ഇത് സിംഗിൾ വയറായിട്ടായിരിക്കും വരുന്നത് ഇത് കോയിലാണ് ഈ കോയിലിൽ നിന്നാണ് നമ്മൾ പ്ലഗിലോട്ടുള്ള കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് കോയിൽ ഇവിടെ അല്ല വരുന്നത് അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിരിക്കുന്നത് എഞ്ചിനായിട്ട് എർത്ത് ചെയ്തിട്ടാണ് ഈ കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു വയർ ഇതേ കാണിക്കുന്നത് അപ്പോൾ നമ്മളിത് കൊടുക്കണം ഇത് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇത് ഓഫ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഇത് ഊരിവിട്ട് വേണം ഓഫ് ചെയ്യാൻ വേണ്ടി ഇത് ഊരിവിട്ട് കഴിഞ്ഞാൽ എഞ്ചിൻ ഓഫായി പോകും അന്നേരം തന്നെ ഓഫായി പോകും ഇത് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എഞ്ചിൻ ഒരു കാരണവശാലും സ്റ്റാർട്ട് ആകത്തുമില്ല ഇതിൽ നിന്നാണ് കറണ്ട് എഞ്ചിനിലോട്ട് പ്ലഗ് വഴി ചെല്ലുന്നത് പിന്നെ അടുത്തായിട്ടുള്ളത് ഇത് സ്റ്റാർട്ടറിൻ്റെ കണക്ഷൻ അതും കറക്റ്റ് പ്ലഗ് തന്നെ അതിനകത്തുണ്ടാവും റെഡും ഗ്രീനുമാണ് വന്നിരിക്കുന്നത് അത് അതുപോലെ പ്ലഗ് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത് സി ഡി ഐ യൂണിറ്റാണ് ഇതുണ്ടെങ്കിലേ പ്ലഗ് വർക്ക് ചെയ്യത്തുള്ളൂ സി ഡി ഐ യൂണിറ്റും ഈ കോയിലുമാണ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിനകത്തുള്ള ഈ രണ്ട് വയറുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യണം ഒരു ഗ്രീൻ വിത്ത് യെല്ലോ വയറുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് വയറുണ്ട് ഇത് തമ്മിൽ ഇതുപോലത്തെ പ്ലഗ്ഗാണ് വരുന്നത് ഇത് കട്ട് ചെയ്ത് പിരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് സ്വിച്ച് വരുന്ന വയർ ഇതാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച് എന്ന് പറയുന്നത് ബ്ലാക്കും യെല്ലോ വിത്ത് റെഡുമാണ് ഇതിൻ്റെ കളർ വരുന്നത് അപ്പോൾ എൻ്റെ ഇരിക്കുന്ന റിലേയും ഇത് വയറിംഗ് കിറ്റ് കുറച്ച് ഡാമേജ് ആയതുകൊണ്ട് ഞാൻ വേറെ രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആയിക്കുള്ളൂ ഒരു പ്രശ്നവും ഇല്ല ആദ്യം ഇത് സ്റ്റാർട്ട് ആയിരുന്നു പിന്നീട് കുറച്ച് പ്രശ്നം കാണിച്ചുകൊണ്ട് ഞാൻ റിലേ ഡയറക്റ്റ് ബാറ്ററിയെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇത് ഞാൻ കാണിക്കാം ഇത് സ്റ്റാർട്ടിങ്ങിൻ്റെ റിലേ ആണ് ആ റിലേ സ്വിച്ച് ഞാൻ 12 വോൾട്ട് ബാറ്ററി ഡയറക്റ്റ് കൊടുക്കുന്ന രീതിയിൽ സ്വിച്ച് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വയറിംഗ് കിറ്റ് ഡാമേജ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്
ഇപ്പോ നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിഞ്ഞു പോലെ ഒരു പ്രാവശ്യം തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മൊത്തം അടിച്ചു പോകും. അതുകൊണ്ട് കറക്റ്റായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് വെച്ച് വേണം കൊടുക്കാൻ. ഇത് ലിഥിയം അയൺ ബാറ്ററിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ആക്റ്റീവയുടെ ബാറ്ററി ഇല്ലാഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. താങ്ക് യു.